ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മനുഷ്യാവകാശ മഹാറാലി കോഴിക്കോട് പുരോഗമിക്കുന്നു. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണുള്ളത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ ഭീകരതയെ കൂട്ടുപിടിക്കുന്നവരാണെന്ന് റാലി ഉദ്ഘാടനം ചെയ്ത സാദിഖ് അലി ഷാബ് തങ്ങൾ പറഞ്ഞു. ചടങ്ങിൽ മുഖ്യാതിഥിയായ ശശി തരൂർ ഹമാസിനെ ഭീകരവാദികളെന്നാണ് വിശേഷിപ്പിച്ചത്. ഒക്ടോബർ 7-ാം തീയതി ഭീകരവാദികൾ ഇസ്രായേലിനെ ആക്രമണം ചെയ്തു. 1400 വ്യക്തികളെ കൊന്നു. 10-200 ആൾക്കാരെ ഹോസ്റ്റേജായി എടുത്തു. പക്ഷെ അതിൻ്റെ മറുപടി ഇസ്രായേലിൻ്റെ ഗാസയെ ബോംബിംഗ് ചെയ്തിട്ട് 1400 ഒരു 6000 പേരെ കൊന്നു കഴിഞ്ഞു. ബോംബിംഗ് നിർത്തിയിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഇസ്രായേൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഭക്ഷണം, ഗാസയിൽ കിട്ടുന്ന ഭക്ഷണം ഭൂരിപക്ഷം ഇസ്രായേൽ വഴിക്കാണ് വരിക, അതെല്ലാം അവർ നിർത്തി. വെള്ളം നിർത്തി, വൈദ്യുതി അവർ നിർത്തി, പെട്രോൾ ഡീസൽ അവർ നിർത്തി. ഇതൊന്നും ഇപ്പോൾ ഇല്ല ഗാസയിൽ. ലോകത്തെ ഏറ്റവും വലിയ ഭീകരരാജ്യം ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ സഹായിക്കുന്നവരെല്ലാം ഭീകരതയെ കൂട്ടുപിടിക്കുന്നവരാണ് എന്നതിൽ തർക്കമില്ല. അത് അമേരിക്കയാണെങ്കിൽ, ബ്രിട്ടനാണെങ്കിൽ, മറ്റ് വൻശക്തി രാജ്യങ്ങളാണെങ്കിൽ, അവരെല്ലാവരും ഭീകരതയെ കൂട്ടുപിടിക്കുന്നു. അത് മനുഷ്യത്വത്തിനെതിരാണ്. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ഇപ്പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളുമൊക്കെ പലപ്പോഴും വാചാലരാകാറുണ്ട്. പക്ഷേ ഫലസ്തീൻ ജനതയ്ക്ക് പശ്ചിമേഷ്യയിൽ ലംഘിക്കപ്പെടുന്ന ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് എന്താണ് ആ രാജ്യങ്ങൾ മിണ്ടാത്തത് എന്നാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് റാലി അവരോട് ചോദിക്കുന്നത്. മുഹമ്മദ് അസ്ലം കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകും. അസ്ലം, ഫലസ്തീന് ഐക്യദാർഢ്യവുമായി ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ ഒത്തുകൂടൽ എന്നുള്ള പ്രഖ്യാപനവുമായാണ് മുസ്ലിം ലീഗ് പരിപാടിക്ക് ഒരുങ്ങിയത്. അതെത്ര കണ്ട് അവിടെ സാധ്യമായിട്ടുണ്ട്? അതിലെ മുദ്രാവാക്യങ്ങൾ, അതിലെ പങ്കെടുത്തവരുടെ പ്രസംഗങ്ങൾ ഒക്കെ എങ്ങനെ കാണാം? ഏറ്റവും വലിയ, കേരളം കണ്ട, ഇതുവരെ കണ്ട ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും വലിയ മനുഷ്യാവകാശ റാലിയായി, ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയായി മുസ്ലിം ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യദാർഢ്യ റാലി മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും. 2 മുതൽ 4 തുടങ്ങിയ പരിപാടി തന്നെ ആളുകൾ എത്തി നിറഞ്ഞു. മുഹമ്മദ് അസ്ലമാണ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പി അബ്ദുസമദ് സമദാനിയാണ് ഇപ്പോൾ ഐക്യദാർഢ്യ റാലിയിൽ, സംഗമത്തിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്.